Praise the Lord, praise the Lord, praise the Lord. എല്ലാവർക്കും സ്വാഗതം. 940-ാമത്തെ എപ്പിസോഡാണ് ഈ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സഭാപ്രബോധനം. സഭയോടുള്ള വാത്സല്യവും സ്നേഹവും ഓരോ ദിവസം ചെല്ലും തോറും എത്ര വിസ്മരണീയമായ രീതിയിൽ വളർന്നു വരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വലിയൊരു നിധിയാണെന്നും ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഇത് നമുക്കുള്ള അല്ലെങ്കിൽ ഈ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇത്രയും ഈ നിധി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ലഭ്യമാക്കിയിരുന്നില്ല. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ 60-ാമത്തെ വർഷമാണ്. ഈ സുനഹദോസ് കഴിഞ്ഞിട്ട് 60 വർഷമായി. എങ്കിലും ഇപ്പോഴും ആ നിധി പലരും കണ്ടെത്തിയിട്ടില്ല. നിധി കയ്യിലുണ്ട്, നിധി കയ്യിലുണ്ട്. എനിക്കുള്ള വലിയ സന്തോഷം നിധി കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കയ്യിലുണ്ട്, അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു, അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് കത്തോലിക്കാ സഭയുടെ ഈ മതബോധന പഠനം അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഉള്ള നിധി എന്നത് വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്നാണ് പറയുന്നത്. അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം, ആ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള പ്രബോധനങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം എന്ന ആ നിധിക്കുള്ളിലെ നിധി കണ്ടെത്തിയത്. സ്നേഹമുള്ളവരെ, എന്നെ ഇന്നലെ എല്ലാം സ്പർശിച്ച ഒരു കാര്യം, ഞാൻ വ്യക്തിപരമായി ഒരനുഭവമാണത്. കുഞ്ഞുനാളിൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്ന ഒന്നാണ് മിന്നാമിനുങ്ങ്. രാത്രി നല്ല കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു മിന്നാമിനുങ്ങിനെ കാണുമ്പോഴുണ്ടാകുന്ന വലിയ സന്തോഷം, ആ മിന്നാമിനുങ്ങിൻ്റെ പറക്കൽ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ അത് എന്നെ കർത്താവ് ഒരു ദർശനം പോലെ കാണിച്ചു തരികയായിരുന്നു. ആ മിന്നാമിനുങ്ങിൻ്റെ പെട്ടെന്നുള്ള മൂമെൻറ്റ്, നമ്മളതിനെ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അത് പെട്ടെന്നങ്ങ് ഓടും, മാറും. ആ മിന്നാമിനുങ്ങിൻ്റെ ഓട്ടവും പറക്കലും ഒരു വലിയ വിജയ ആഹ്ലാദത്തോടെയാണ് ഞാൻ ഈ വലിയ അന്ധകാരത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അന്ധകാരത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെയാണ് നമ്മൾ സഭയിലെ ഏറ്റവും വലിയ അന്ധകാരാവൃതമായ അവസ്ഥയിലും സഭ തൻ്റെ ജ്ഞാനമാകുന്ന ആ മിന്നാമിനുങ്ങിനെ പോലെ ജ്ഞാനം നൽകിയിട്ട് സകലത്തെയും കീഴടക്കും. ഇന്നലെ കുനമാവിൽ നിന്ന് 5 മക്കളുള്ള ഒരു കുടുംബം എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഈ 2 ദിവസത്തെ കിഴക്കിൻ്റെ വെളിച്ചവും കത്യനാവറയായിലെ പ്രവചനവും കേട്ടിട്ട് ഞങ്ങളെല്ലാം കോരിത്തിരിച്ചു. സത്യമാണത്. അവർ കൂനമ്മാവിൽ നിന്നും അതിരമ്പുഴ ആണ് അവരുടെ ഇടവകപ്പള്ളി. അവിടെ എല്ലാ ഞായറാഴ്ചയും പോകും. 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേദോപദേശം പഠിക്കാനും യഥാർത്ഥ കുർബാന അർപ്പിക്കാനും. എന്നാലും അവർ ഈ മറ്റുള്ള തെറ്റായ ഇലിസിറ്റ് കുർബാനയ്ക്ക് പോയില്ല. അതിന് വലിയ ഒരു കൺഫർമേഷനായിരുന്നു ഈ ദിവസങ്ങളിലെ പ്രവചനം എന്ന് പറഞ്ഞ് വലിയ സന്തോഷം. സ്നേഹമുള്ളവർ, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു മിന്നാമിനുങ്ങ്, ഈ പ്രകാശം സഭയിൽ എല്ലാവരെയും പ്രകാശിപ്പിക്കണം. നമ്മളിന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് മലങ്കര ആരാധനാക്രമത്തിലെ ആമുഖഗാനമായ വെളിവ് നിറഞ്ഞ ഈശോ. ഇത് ശരിക്കും കിഴക്കിൻ്റെ വെളിച്ചമാണ്, ആ വെളിവ്.
അത് ഈശോമിശിഹ തന്നെയാണ് ആ വെളിവ്. ആ വെളിവ് കറക്റ്റ് ആ കൊളോക്കിയൽ വാക്ക് തന്നെ വെളിവ്. ഇതെല്ലാത്തിൻ്റെ ആവശ്യം വെളിവാണ്. ആ മിനാമിനിങ്ങിനെ പോലെ അല്ലെങ്കിൽ അന്ധകാരാവൃതമായ സ്ഥലത്ത് കൊളുത്തുന്ന ഒരു മെഴുകുതിരിയെ പോലെ സഭയിൽ വെളിവുണ്ടാകാനും എല്ലാ മേഖലയിലുള്ളവർക്കും കുടുംബസ്ഥർക്കും മാതാപിതാക്കൾക്കും വേദപാഠ അധ്യാപകർക്കും കന്യാസ്ത്രീമാർക്കും വൈദികർക്കും സന്യസ്തർക്കും പുരോഹിതർക്കും മഹാപുരോഹിതന്മാർക്കും മേലധ്യക്ഷന്മാർക്കും ഈ വെളിവ് ഉണ്ടാകാൻ നല്ല അർത്ഥത്തിൽ ആ ജ്ഞാനം നിറയാൻ അങ്ങനെ ഈ ആരാധനാക്രമത്തിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്ന ആ വലിയ നിധിയെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും അതിൽ ആനന്ദിക്കാനും അതനുഭവിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. ഈ 14-ാം തീയതിക്കകത്ത് ഇതിനു വേണ്ട വെളിവ് സഭയിൽ എല്ലാ മേഖലയിലും ഉണ്ടാകും എന്നുള്ള അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് പാടാം. വെളിവു നിഴഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരഖില ധാരമദാം വെളിവും നീ കാന്ത്യാഞ്ഞങ്ങതിരെ ചോബി പീക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ വേണ്ടാ കഷ്ടത ദൂഷ് ചിന്തയുമടിയ ഇന്നൊഴിക്കൽക്രിയകൾക്ക് മന ശുദ്ധ്യ സംഗതി വരണേനങ്ങൾക്ക് വെളിവിനായിട്ട് പ്രാർത്ഥിക്കാം. സഭ മുഴുവനും എല്ലാ മേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ച് എറണാകുളം അംഗമാലി സിറുമൽബാർ സഭയെ മുഴുവനിലും എറണാകുളം അംഗമാലിയിലെ വൈദികർക്കും സന്യസ്തർക്കും എൽമായർക്കും ഈ കിഴക്കൻ സഭകളുടെ നമ്മളെപ്പോലെ തന്നെ 23 കിഴക്കൻ സഭകളാണുള്ളത്. അതിൽ നമ്മളറിയാവുന്ന ഒരു കിഴക്കൻ സഭയാണ് മലങ്കര സഭ. അവർക്കൊരു പ്രശ്നവുമില്ല. അവർ ആരാധനക്രമത്തെ വളരെയധികം ബഹുമാനിക്കുകയും ഒരു വാക്കുപോലും അതിലെ ഒരു പ്രാർത്ഥന പോലും മാറ്റാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അവർക്ക് അങ്ങ് കൊടുത്ത പോലെയും മറ്റ് അങ്ങനെ 23 പൗരസ്ത്യ സഭകൾക്ക് അങ്ങ് കൊടുത്ത ആ തനിമ നിലനിർത്താൻ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് വെളിവ് കൊടുക്കണേ, വെളിവ് കൊടുക്കണേ. എല്ലാവരും ഒരിക്കൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരഖില ധാരമദാം വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ കതിരെ ശോഭി പീക്കെന്നും വരുവിൽ ഒരിക്കൽ കൂടി ആ മിന്നാമിനിങ്ങിനെ ഓർക്കുക. ആ മിന്നാമിനിങ് എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വലിയ വിജയത്തിലാണ് മിന്നുന്നത് അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ. നമ്മൾ കത്തിക്കാറുള്ള മെഴുകുതിരികളെ ഓർക്കുക. മെഴുകുതിരി എല്ലാ അന്ധകാരത്തെയും കീഴടക്കുന്ന പ്രകാശമാണ്, ക്രിസ്തുവാണ്. സ്നേഹമുള്ളവരെയും നമ്മുടെ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനത്തിൽ
പത്താമത്തെ ഖണ്ഡികയിൽ ആണ് നമ്മളിപ്പോൾ. ആ പത്താമത്തെ ഖണ്ഡികയിൽ ഇന്നലെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് വളരെയധികം ആഴത്തിൽ പഠിച്ചത്. പത്താമത്തെ ഖണ്ഡികയുടെ നടുമുറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. ഇതിനെ എത്ര വിസ്തരിച്ചാലും മതിയാവില്ല. ഇതിനെ നമ്മൾ ഇന്നലെ കണ്ടെത്തിയ വലിയൊരു കാര്യം, നമ്മളുടെ എല്ലാ കഴിവുകളും എല്ലാം ദൈവത്തിൽ നിന്നാണ്. നമ്മൾ വെറും നിഴൽ മാത്രമാണ്. നമ്മൾ വെറും വായുവിനേക്കാൾ ഘനം കുറഞ്ഞതാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. ഈ വെളിച്ചമെല്ലാം വന്നിട്ടുണ്ട്, ഈ വെളിച്ചം നമ്മളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കിത് അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന് ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതാണ്. നമ്മളിത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന അവബോധമില്ല. കിട്ടണേ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മൾക്കിത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന അനുഭവം ഇല്ലാത്തത്? അതാണ് സന്യാസി കണ്ടെത്തിയിരിക്കുന്നു. സന്യാസി എന്ത് കണ്ടെത്തിയിരിക്കുന്നു? 62-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ വചനം എന്താ പറയുന്നത്? മർത്യനൊരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിലവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അതോടൊപ്പം നമ്മൾ 39-ാം സങ്കീർത്തനം, ഇതാ അവിടെ നിന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു, എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യമായിരിക്കും. മനുഷ്യനൊരു നിശ്വാസം മാത്രം, മനുഷ്യൻ നിഴൽ മാത്രം. അപ്പം നമ്മൾക്കുണ്ടാകേണ്ട ഒരു അവബോധം ഇതാണ് സ്വർഗരാജ്യ കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. സ്വർഗരാജ്യ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും വളരെയധികം പ്രവചനങ്ങളിലൂടെ പോന്നു പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തിൽ വന്നിരിക്കുന്നു. ഈശോ നമുക്ക് സ്വർഗരാജ്യം തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ മലമുകളിൽ വന്നിട്ട് അവിടെ ജനങ്ങളെ കൂട്ടിയിരുത്തി ശിഷ്യന്മാർ അടുത്തു വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹീതർ, ബ്ലെസ്ഡ് ആർ യു. എന്നിട്ട് സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞതെന്താണ്? എന്താണ് ആദ്യത്തെ സുവിശേഷ ഭാഗ്യം? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദാരിദ്ര്യം എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്താണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നുള്ളതിന്? നമ്മൾ ഒരുപാട് പേര് വർണ്ണിച്ചിട്ടുണ്ടാകാം, പക്ഷേ എത്ര വർണ്ണിച്ചാലും അത് മനസ്സിലാവില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. എന്താണത്? മർത്യനൊരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ. നമ്മളിവിടെ കാണുന്ന എല്ലാവരും, ചിലവർ വലിയവരും ചെറിയവരും, പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇവരെല്ലാം ഒന്നുപോലെയാണ്, മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ലോകം അങ്ങയുടെ മുമ്പിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീണ ഹിമഗണം പോലെയും. ജ്ഞാനം 11:22. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വളരെ ശക്തമായ പ്രാർത്ഥനാനുഭവമായിരുന്നു. നോക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് അന്ധകാരങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും നമ്മളിലുള്ള പ്രകാശം, കർത്താവ് തന്നെയാവുന്ന പ്രകാശം സകല അന്ധകാരത്തെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനം പെട്ടെന്ന് വരുന്നു.
അത് നമ്മളുടെ ഈ ഉത്കണ്ഠയുടെ എല്ലാം കാരണം എന്താണ്? നമ്മൾ വിചാരിക്കണ അയ്യോ ഇപ്പെല്ലാം നശിച്ചു പോകും, മക്കൾ നശിച്ചു പോകും, മാതാവ് നശിച്ചു പോകും, ഭാര്യ നശിച്ചു പോകും, ലോകം നശിച്ചു പോകും, സഭ നശിച്ചു പോകും, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ഒന്നും നശിക്കാൻ പോകുന്നില്ല. ഇതിനെല്ലാം കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രക്ഷിച്ചു കഴിഞ്ഞ ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്നത്. അതാണ് ഈശോ ലൂക്ക 17:21 പറഞ്ഞു, നിങ്ങൾ അവിടെ ഇവിടെയൊന്നും നോക്കണ്ട, ദൈവരാജ്യം അവിടെയും ഇവിടെയൊന്നും നോക്കണ്ട, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മൾ 33 വർഷം മുമ്പ് ഞാൻ ഈ ശുശ്രൂഷ എല്ലാം തുടങ്ങുന്ന കാലത്ത് എന്നെ ഏറ്റവും സ്പർശിച്ച കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് കിങ്ഡം മിനിസ്ട്രി എന്ന് പേരിട്ടത്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. കേട്ടോ, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് ഞാനാണത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതെങ്കിൽ, ഇത് അനുഭവിച്ച ആളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതെങ്കിൽ, ആ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എഴുതും നിങ്ങളിൽ തന്നെ ഉണ്ടത്. അതാണ് ഇനി നമ്മൾ ബൈബിൾ വ്യാഖ്യാനം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്തിനാണ് വീണ്ടും ബൈബിൾ വ്യാഖ്യാനം എഴുതാൻ പറയുന്നത്? ഇവർ അൽമായരുടെ നോട്ടത്തിൽ ഈ ബൈബിൾ വ്യാഖ്യാനത്തിൽ വരുത്തേണ്ട കാര്യങ്ങൾ അതിലെഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് അടിക്കുറിപ്പിൽ എഴുതുന്നതിന് പകരം മോളിൽ തന്നെ എഴുതായിരുന്നല്ലോ, നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ വലിയ സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത്. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്താണ്, ദൈവരാജ്യം നമ്മിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് പ്രശ്നം? നമുക്ക് എളിമപ്പെടാൻ പറ്റുന്നില്ല, നമ്മളുടെ അഹങ്കാരം, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. ഇതൊക്കെ 139-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ അന്നേ പാടി സ്തുതിച്ചിരുന്നായിരുന്നു. ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കയില്ല, ഇരുട്ട് പോലും രാത്രി പ്രകാശപൂർണമായിരിക്കും, ഇരുട്ട് രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു രഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ രഹസ്യമൊക്കെ അറിഞ്ഞാലും ഇവിടുത്തെ പ്രധാന കാര്യം എന്താണ്? അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസി കഴിയൂ. എന്താ നമ്മൾ പ്രഘോഷിക്കേണ്ടത്? കർത്താവേ, ഞാനൊന്നുമല്ല, കർത്താവേ എൻ്റെ ഒരു കഴിവുമല്ല, ഞാൻ വെറും തരിയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല, ഞാൻ എൻ്റെ പരിമിതിയെക്കുറിച്ച്. എന്താണ് പരിമിതി എന്ന് പറയുന്നത്? ഇന്നലെ നമ്മളത് റോബിനും വിഫിക്കാന്തത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നും പഠിച്ചു, ഇവിടെയും പറഞ്ഞിരിക്കുന്നു. CCC 2007 ഒരു ദിവസം എടുത്തു. പരിമിതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സൃഷ്ടാവും, മനുഷ്യൻ സൃഷ്ടിയും. ഇപ്പൊ സൃഷ്ടി എന്ന പരിമിതി നമുക്ക് മാറ്റാൻ പറ്റുമോ? ആർക്കും മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നമ്മൾ മണ്ണിൽ നിന്നും, ആ മണ്ണാങ്കട്ടയാണ് നമ്മൾ. എന്നാൽ ആ മണ്ണാങ്കട്ടയെ എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയണം, വിണ്ണാങ്കട്ട അതിൽ ഒളിച്ചു വച്ചിരിക്കുന്നു. ആ മണ്ണാങ്കട്ടയെ ദൈവം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് വിണ്ണാങ്കട്ട, വിണ്ണിൽ നിന്ന് സമാഗതമായ ദൈവം തന്നെ ആ മണ്ണാങ്കട്ടയെ സ്വീകരിച്ച് അതിൽ സ്ഥാപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് പാരഡോക്സ്, അതാണ് പാരഡോക്സ്. അപ്പോൾ വീണ്ടും നമ്മൾ തുറന്നു പറയുമ്പോൾ ഇതിനൊക്കെ ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഉദാരമായ ഒരു രക്ഷയുടെ പേരിൽ, എന്തുദാരമായ രക്ഷയാണ് ഈ മണ്ണാങ്കട്ടയായ നമ്മളിൽ ദൈവത്തിൻ്റെ ഉദാരമായ രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിന് വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ
എന്തുകൊണ്ടാണ് എനിക്ക് ആഹ്ലാദം? എനിക്ക് വലിയ ആഹ്ലാദമാണ്, കാരണം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും എന്നിൽ ബലഹീനതയുണ്ട്, പരാജയമുണ്ട്. എനിക്ക് അതുകൊണ്ടൊന്നും ഒരു ഭയമില്ല. എന്നിൽ പാപമുണ്ട്, എന്നിൽ നികൃഷ്ടതയുണ്ട്. ഞാനൊരു നികൃഷ്ട ജീവിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും അതുകൊണ്ടും എനിക്ക് പ്രയാസമില്ല. കാരണം ആ നികൃഷ്ട ജീവിയെ കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു തൻ്റെ മകനായിട്ടും ഓമനക്കുട്ടനായി. അതാണ് മലയാളത്തിൽ ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. മണ്ണാങ്കട്ടയായ ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറി. തൻ്റെ നികൃഷ്ടതയുടെ എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മൾ നമ്മുടെ നികൃഷ്ടതയെയും മറ്റുള്ളവരിലുള്ള നികൃഷ്ടതയെയും കണ്ടിട്ട് അവരെ വിമർശിക്കുകയാണ്, അവരെ കുറ്റം പറയുകയാണ്. നീ പാപിയാണ്, നീ നികുതിയിട്ടില്ല, നിനക്ക് രക്ഷ കിട്ടില്ല, നീ നരകത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകൂടാ, ഞാൻ പാപിയായ നിന്നെ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ തോളിലേറ്റി നിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് നിന്നെ ശുദ്ധീകരിച്ച് നിന്നെ മഹത്തീകരിച്ച് നിന്നെ നീതീകരിച്ച് ഹല്ലേലൂയാ, ഞാൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ, ഞാൻ നിന്നെയും കൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നീ ഇതറിയുവിൻ, നീ എന്നോടുകൂടെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇപ്പോഴിരിക്കുകയാണ്. അതാണ് തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്തിയമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഇക്കാരണത്താലാണ് പാപപൂർത്തിക്കായുള്ള യാചനകളും ദൈവമഹത്വത്തിനുള്ള സ്തുതികളും ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായി പങ്കുവഹിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനകളൊന്നും നമ്മൾ അധികം പ്രാർത്ഥിക്കുന്നില്ല. ഇക്കാരണത്താലാണ് നമ്മൾ നീണ്ട പ്രാർത്ഥനകൾ ആരാധനക്രമത്തിലുള്ള പോലെ തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ സീറോ മലബാറിൽ സാധാരണ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയാണ്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, പാപികളെ വരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം, കരുണാനിധിയാം കർത്താവേ നിൻ സവിധേ വന്നണയുന്നുവല്ലോ. ഇത് ഈ പറഞ്ഞത് മുഴുവൻ അതിലില്ലേ, പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കണില്ല. അതുകൊണ്ടാണ് നമുക്ക് അനുഭവമില്ലാത്തത്. ഈ കുർബാനയിലെ ആരാധനക്രമത്തിലെ പകുതി പ്രാർത്ഥിച്ച് പകുതി പ്രാർത്ഥിക്കാതെ വിടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അനുഭവം ഉണ്ടാവുന്നത്? ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളെ എല്ലാത്തിനെയും ഒന്നിച്ച് കാണണം, ഒന്നിച്ച് സ്വീകരിക്കണം. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് വിട്ടുകളയാണെങ്കിൽ എന്നാ പറയുക അതിന്? അതിനെന്ത് ഉദാഹരണമാണ് കൊടുക്കുക? സദ്യ കഴിഞ്ഞു, പക്ഷേ ആ പാൽപ്പായസമൊക്കെ വന്നത് വിട്ടുകളഞ്ഞു. എന്നിട്ട് സദ്യ കഴിഞ്ഞ് പോയിരിക്കുകയാണ്, ഇപ്പോൾ ഭയങ്കര എരിവാണ്, എനിക്കിഷ്ടമായില്ല. ഹേയ്, അപ്പോൾ ആ പാൽപ്പായസം അടപ്രഥമനൊക്കെ കഴിച്ചില്ലേ? ഓ, അതിനൊന്നും എനിക്ക് സമയമില്ല, അതിനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ വേഗം പോന്നു എന്ന മാതിരിയാണ് നമ്മുടെ കുർബാന അർപ്പണം. നമ്മൾ ആ സദ്യയിലെ പാൽപ്പായസം കഴിക്കാണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് പോന്നു. അതിനകത്തെ പ്രധാന പ്രാർത്ഥനകളെ നമ്മളുടെ സമയമനുസരിച്ച് അത് ഉപയോഗിക്കാതെ നമ്മൾ അത് വിട്ടുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന രഹസ്യം ഇതാണ്, ഈ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായി പങ്കുവഹിക്കുന്ന. അപ്പോൾ ആ പ്രാർത്ഥനകൾ പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ ഒരു തനിമയാണത്. ആ തനിമ നമ്മൾ ഉപേക്ഷിക്കരുത്. ആ തനിമ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഈ ദൈവരാജ്യ അനുഭവം ഉണ്ടാവില്ല. അതൊരു കടുകുപണി പോലെയാണ്. ആ കടുകുപണിയെ മുഴുവനും നമ്മൾ സ്വീകരിക്കണം. ആ കടുകുപണിയുടെ പകുതി മാത്രം എടുത്താൽ പോരാ. അപ്പോൾ
അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തേതും ആരാധനക്രമ ഭാഷയിൽ, അതാണ് ആരാധനക്രമ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ദ ലിറ്റർജി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ സയൻസിനോ ഫിസിക്സിനോ കെമിസ്ട്രിയിലോ ഒരു തരത്തിലും നമ്മൾ പഠിച്ചിട്ടില്ല. ആരാധനക്രമ ഭാഷ അത് പഠിക്കാൻ പറ്റില്ല. മലയാള ഭാഷയിലോ ആരാധനക്രമ ഭാഷ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാന കാര്യമാണ്. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമ്മുടെ സാഹിത്യ നിരൂപണത്തിലോ നമ്മൾ പഠിച്ചിരിക്കുന്ന സാഹിത്യത്തിലോ സയൻസിലോ അനുസരിച്ചല്ല. ഇന്നലെ ഒരാൾ ഇതിനെക്കുറിച്ച് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ കിഴക്ക് നിന്നുള്ള വെളിച്ചത്തെക്കുറിച്ച് ഇന്ന ആൾ പറഞ്ഞത് ശരിയല്ല, ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, ഞാൻ ഫിസിക്സിൽ പ്രകാശത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നമ്മൾ പഠിച്ചിരിക്കുന്നതും ആരാധനക്രമ ഭാഷ വേറെയാണത്. ഇവിടെ പിതാക്കന്മാരുടെ പ്രബോധനത്തിൽ ഇത് പ്രധാനം പറയുന്ന രണ്ട് കാര്യം, ആരാധനക്രമ ഭാഷ, വിശുദ്ധ ലിഖിത ഭാഷ, വിശുദ്ധ പാരമ്പര്യ ഭാഷ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇനി ഒരിക്കൽ ചർച്ച ചെയ്യാതെ ആരാധനക്രമ ഭാഷ, അതാണ് ആരാധനക്രമ ഭാഷയിൽ എക്കണോമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നമാതിരി ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പല പ്രാവശ്യം ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ആരാധനക്രമ ഭാഷ. അപ്പൊ ആരാധനക്രമ ഭാഷയിൽ ആണ് ഈ കിഴക്ക് എന്ന് പറഞ്ഞാൽ ആരാധനക്രമ ഭാഷയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാമാസത്തെ കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. നമ്മൾ മുങ്ങിപ്പോകാനായിട്ട് നമുക്ക് ഈ വിസ്മയം മനസ്സിലായിട്ടില്ലല്ലോ, അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അപരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപരിമേയൻ സൃഷ്ടാവായ ദൈവം പരിമിതിയെ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു വെറും വളരെ സാധാരണമായ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ ഒരു മുതലാളിയുടെ വീട്ടിൽ, മുതലാളിയാണ്, അദ്ദേഹത്തിൻ്റെ വലിയ സ്വത്തും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ മുതലാളിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മണ്ണിൽ കിളക്കണ വേലക്കാരൻ, മണ്ണിൽ കിളച്ച് വിത്ത് വിതയ്ക്കണ വേലക്കാരൻ ഭക്ഷണത്തിന് വന്നിരിക്കുന്നു. അവന് മുതലാളി വീട്ടിൽ വന്നിരിക്കുന്ന അവൻ ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുന്നുവെങ്കിലും അവന് ആ മുതലാളിയുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു മുറിയിലിരുത്തിയ ഭക്ഷണം കൊടുക്കാറ് ഇല്ലേ? അതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ അവൻ മുതലാളിയോട് കൂടെ തന്നെ ഭക്ഷിക്കാനിരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവം തരുന്നത്. പുതിയ നിയമത്തിൽ അവനെ ആ പണിപ്പുരയിലിരുത്തി അല്ലെങ്കിൽ പുറത്തിരുത്തി ഭക്ഷണം കൊടുക്കല്ല, പിതാവിനോടൊപ്പം ഇരുത്തി ഭക്ഷിപ്പിക്കുന്നു. ഇതെനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ത്രിത്വൈക ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദർശനം ഇങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഇരിക്കുന്നു, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാൻ അങ്ങ് മാറിയിരിക്കുകയാണ്. അടിയനിതാ, അടിയൻ ഇവിടെ ഇരുന്നോളാം. അപ്പൊ പിതാവ് പറയുന്നില്ല, മോനെ നീ വിടുവാ, നീ എൻ്റെ മകനാണ്, നീ വാ നമ്മുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ത്രിത്വത്തിന്റെ അകത്ത് എന്നെ പിടിച്ചിരുത്തിയിരിക്കണം. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്നും അത് ചിന്തിക്കും പ്രാർത്ഥിക്കുമ്പോൾ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വേലക്കാരനെ പോലെ, അതാണ് പഴയ നിയമത്തിൽ അടിയൻ ഇതാ അല്ലെങ്കിൽ ദാസൻ ഇതാ ശ്രമിക്കുന്നു. അത് നല്ലൊരു തത്വത്തിൽ വിനയത്തോടെ പറയുന്നതാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ യജമാനൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു. പക്ഷേ യജമാനൻ നമ്മളെ എന്ത് ചെയ്യുന്നു? യജമാനൻ നമ്മളെ എന്ത് കണക്കാക്കുന്നു? അപരിമേയൻ സൃഷ്ടിയായ പരിമിതനായ ഇവനെ അംഗീകരിച്ചുകൊണ്ട് ആ പുത്രനോടൊപ്പം തൻ്റെ മടിയിൽ കയറ്റിയിരുത്തുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെൻ്റെ അനുഭവമാണ്. നമ്മൾ ഒരു വേലക്കാരനെ പോലെ അവിടെ പണിപ്പുരയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ല, മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ ഇരുത്തുന്നു. അതാണ് അപരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം.
നമ്മളിവിടെ പാടിയായിരുന്നു മലങ്കര ആരാധനക്രമത്തിലെ ഒരു ഗാനമാണ്. ആ ഗാനത്തിന് ഇപ്പോൾ നല്ലൊരു അർത്ഥവ്യാപ്തി വരുന്നു. അതായത് വചന ശുശ്രൂഷയ്ക്കിന്റെ ഭാഗമായിട്ട് പാടുന്നതാണ്. യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പതോ അവനരകെട്ടി പരികർമ്മിച്ചിടും താനനിരുത്തും. കണ്ടോ, കറക്റ്റ്, ഇത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. താതനിരുത്തും മേശയ്ക്കായി, കണ്ടോ, താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റൂഹ കുതിശ പാറയ്ക്കില്ലേത്താ തൂ പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല മുടയും ഓരോ മുടി ഹല്ലേലൂയാ ചൂടും മകുടത്തിൽ. ഇത് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട്. യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോ രോധന്യര പകലെല്ലാം തൻ കൂടെ പണിതോർ കവനര കെട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋക്കുദിശ പാറക്കലീത്ത മുടയും നോരോ മുടി പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മൾ പരികർമ്മിച്ചിടും. അപരിമേയനായ ദൈവം പരിമിതനായ നമ്മളെ താതനോടൊപ്പം മേശക്കിരുത്തി നമ്മളെ പരികർമ്മിച്ചിടും. നമുക്കൊന്നുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവരാജ്യം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ആരാധനക്രമത്തിന്റെ ഭാഷയിൽ നമ്മൾ ഇത്രയും വലിയ ആ ജ്ഞാനവും ആനന്ദവും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ എളിമപ്പെട്ട് നമ്മൾ വായുവിനേക്കാളും കനം കുറഞ്ഞവരായി മാറണം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം പൂർണ്ണ അനുഭവം ഉണ്ടാവും. വരുവിൻ, നമുക്ക് ബാക്കി നാളെ തുടരാം. നമുക്ക് നന്ദി പറയാം. കർത്താവേ നന്ദി, കർത്താവേ ഇന്ന് പഠിച്ച കാര്യങ്ങളും ഇന്ന് കിട്ടിയ പ്രവചനത്തിനെ പ്രതി നന്ദി പറയുന്നു. അപ്പോൾ ഇന്നും ഈ ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങളും പ്രവചനങ്ങളും എല്ലാം കേട്ട് നിങ്ങൾ നാളെയും അതിലുള്ള ദിവസങ്ങളിലും വെളിച്ചത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. Thank you, everybody. God bless you. Bye-bye.